പഴക്കം ചെന്ന ചുണ്ടിൻ്റെ കറുപ്പിനെയും വളരെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ചുണ്ടിൻ്റെ കറുപ്പൊക്കെ മാറ്റി നല്ല പിങ്കിഷ് ചുണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എത്ര പഴക്കം ചെന്നതും മാറ്റും കേട്ടോ. ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുവാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്നാലേ ആ ഒരു രീതി, അതായത് രണ്ട് കാര്യങ്ങൾ ചെയ്താലേ നല്ലതുപോലെ നിങ്ങളുടെ ആ ഒരു ചുണ്ടിൻ്റെ കറുപ്പ് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നില്ല എങ്കിൽ, നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ വന്ന് ചോദിക്കും, ഞാൻ എൻ്റെ മറുപടി പറയുന്നതാണ്. അധികം താമസിക്കുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതുപോലെ ഉപകാരപ്പെടും. അതായത് നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പൊക്കെ മാറ്റി പിങ്കിഷ് ചുണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പെർമനൻ്റായിട്ട് തന്നെ നിങ്ങളുടെ ചുണ്ടിൻ്റെ കളർ കൂടുന്നതാണ്. കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ചുണ്ട് നല്ലതുപോലെ പിങ്കിഷ് കളറാവും. നല്ല ചുണ്ട് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ ഒക്കെ ഇട്ടിരിക്കുന്ന പോലെ ആയി മാറും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അത് ചെയ്തിട്ടുള്ള റിസൾട്ടും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ചുണ്ടിൻ്റെ കറുപ്പിനെ മാറ്റാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിലെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് ഒരു വേവിച്ച കിഴങ്ങ് വേണം. കിഴങ്ങ്, അതായത് ഒരു മീഡിയം വലുപ്പത്തിൽ കുക്കറിലിട്ട് വേവിച്ച കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. നമുക്കിത്രയും വേണ്ടി വരില്ല, കുറച്ച് മതി. അതായത് ഒരു 4 സ്പൂണോളം നമുക്ക് മതി. കുറച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിലും നല്ലതാണ്. ഞാനിപ്പം 4 സ്പൂൺ വെച്ചാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതലായി ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ഞാൻ ദാ പൊട്ടറ്റോടെ ആ ഒരു ഇതെല്ലാം എടുത്തിട്ടുണ്ട്, തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന്, അതായത് നമുക്ക് ആവശ്യാനുസരണം പൊട്ടറ്റോടെ ആ ഒരു ഇതെടുക്കാം. ഇങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ ആ ഒരു ഇത് വീഴുന്നതാണ്. പൊട്ടറ്റോടെ വേവിച്ച ആ ഒരു സംഭവം താഴേക്ക് വീഴുന്നതായിരിക്കും. അത് നമുക്ക് എടുക്കാം. ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുന്നതിനകത്ത് വെച്ചിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഇതെല്ലാം ഒന്ന് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അതായത് നമുക്ക് വേണ്ട അനുസരിച്ച്, അതായത് നിങ്ങൾക്ക് തോനെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഒന്ന് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് കൈകൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കുക. ഓക്കെ, കൈകൊണ്ട് തന്നെ ഉടയ്ക്കാം. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈകൊണ്ട് തന്നെ ഉടച്ചു കൊടുത്താൽ മതിയാകും. അങ്ങനെ ഞാൻ കൈകൊണ്ട് തന്നെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ തേനാണ്. അതായത് 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൈകൾ കൊണ്ട് തന്നെ നല്ലതുപോലെ ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും. ഈ ഒരു അളവ്, അതായത് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു 3 സ്പൂണോളം അളവിനാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും മതിയാകും. നമുക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ആ ഒരു കറുപ്പ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇതിൽ ഉപ്പോ, നമ്മൾ ചുണ്ടിൽ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ചുണ്ടിനകത്ത് ഡെഡ് സ്കിൻ നല്ലതുപോലെ മാറ്റാനായിട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ പൊട്ടറ്റോ വേവിച്ചതും എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒരു മാറ്റി വെക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചുണ്ടിൽ സ്ക്രബ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യത്യാസമൊക്കെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചുണ്ടിൽ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെയുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ചുണ്ട് മുറിയാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് വേദനയൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ചുണ്ടിന്. ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുണ്ടിന് മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും വരില്ല. ഇനി നമ്മുടെ ഈ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനും ഒക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ് ഈ ഒരു സ്ക്രബിൽ നിന്ന്. ഇനിയാണെങ്കിൽ എൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്ത് നല്ലതുപോലെ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ട്. ഞാനൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ ആ ഒരു സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. തയ്യാറാക്കിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിന്ന് കുറച്ചെടുക്കുക, ഇത്രയും മതിയാകും. അതെടുത്തതിന് ശേഷം നമ്മുടെ ചുണ്ടിലേക്ക് നമ്മൾ തേക്കുക. നമ്മൾ ചുണ്ടിൽ ചുണ്ടിലിട്ടിട്ട് രീതിയിൽ
മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാരയാണെങ്കിലും ഒക്കെ ചുണ്ടിലിടുന്ന സമയത്ത് സ്ക്രബ് ചെയ്യുമ്പോൾ ചുണ്ട് മുറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ മൃദുലം ആയിട്ടുള്ളതാണ് നമ്മുടെ ചുണ്ടെന്ന് പറയുന്നത്. ചുണ്ടിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ മുറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത്. ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ചുണ്ട് മുറിയുക ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റോളം നമ്മുടെ ചുണ്ടിൽ തന്നെ വെക്കണം. അതിനുശേഷമുള്ള തുടച്ചിട്ടുള്ള വ്യത്യാസമൊക്കെ ഞാൻ കാണിക്കാം. അത് നേരത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ എൻ്റെ ചുണ്ടിന് ഒരു കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. ഞാനൊരു കോട്ടൺ വെച്ച് തുടയ്ക്കുകയാണ്. കണ്ടോ, തുടച്ചപ്പോൾ തന്നെ ഒരു ചേഞ്ച് കണ്ടല്ലോ, ഇതിൻ്റെ വ്യത്യാസം കണ്ടല്ലോ. നല്ല പിഗ്മെൻറ്റേഷൻ ആയിരുന്നു എൻ്റെ ചുണ്ടിനുള്ളത്. ഞാൻ പതിയെ പതിയെ ഇപ്പം ഇത് ചെയ്തപ്പോൾ എനിക്ക് മാറുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള ഒരു വ്യത്യാസം കണ്ടല്ലോ ചുണ്ടിൻ്റെ, നല്ലൊരു കളർ ഇപ്പോൾ ഉണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടിലിടാനുള്ള ലിപ് ജെല്ലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം. ഈ ഒരു ഇതിടുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ സ്ക്രബ് ചെയ്തതിന് ശേഷവും ഈ ലിപ് ജെല്ലിടാവുന്നതാണ്. അല്ലാതെ തന്നെ നമുക്ക് നൈറ്റിലിടാം, പുറത്തു പോകുമ്പോൾ ഇടാം. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ലിപ് ജെല് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ആ നമ്മുടെ ചുണ്ടിൻ്റെ നല്ലപോലെ തിളക്കം കൂട്ടാൻ സാധിക്കുന്ന ലിപ് ജെല് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മുടെ ചുണ്ടിൻ്റെ കളറിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ലിപ് ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ ആ ഒരു സ്ക്രബ് ചെയ്തതിന് ശേഷം ഇടാം, കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കാം. അതായത് നമുക്ക് ഈ ഒരു ഇത്രയും ബീട്രൂട്ട് നമുക്ക് വേണ്ട. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച്, അതായത് 1 സ്പൂൺ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. 1 സ്പൂൺ മാത്രം മതി, തോനെ വേണ്ട. 1 സ്പൂൺ നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ എടുക്കുന്ന ആ ഒരു പാത്രം നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം. നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സാധനവും നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം. നമുക്ക് ഈ ഒരു ലിപ് ബാം പുറത്ത് വെച്ചാലും കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഞാൻ 1 സ്പൂൺ ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. 1 സ്പൂൺ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ആ ഒരു ലിപ് ജെല്ല് തയ്യാറാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. 1 സ്പൂൺ അലവേറ ജെല്ല് വേണം. പ്യുവർ എന്ന് മേടിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. 1 സ്പൂൺ അലവേറ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 വിറ്റാമിൻ E ക്യാപ്സ്യൂളാണ്. വിറ്റാമിൻ E ക്യാപ്സ്യൂള് 1 നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഇതാണ് വിറ്റാമിൻ E ക്യാപ്സ്യൂള്. എല്ലാവർക്കും അറിയാമല്ലോ വിറ്റാമിൻ E ക്യാപ്സ്യൂള് നമ്മുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനൊക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. 1 വിറ്റാമിൻ E ക്യാപ്സ്യൂള് നമുക്ക് വിറ്റാമിൻ E ക്യാപ്സ്യൂള് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. 1 വിറ്റാമിൻ E ക്യാപ്സ്യൂള് ഞാൻ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. കണ്ടല്ലോ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 സ്പൂണിൽ കൂടാൻ പാടില്ല, നമുക്കിത് കേടാവാതെ കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് 1 സ്പൂണിൽ കൂടാനായിട്ട് പാടില്ല. അങ്ങനെ 1 സ്പൂൺ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ജ്യൂസ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക. അങ്ങനെ ഞാൻ എന്താ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിപ് ജെല്ല്. ഇത് ഇച്ചിരി എടുക്കുക. കണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടോ കണ്ടോ, ഇതിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് മതി. അതെടുത്തിട്ട് നമ്മുടെ ചുണ്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബാക്കി നമുക്ക് മാറ്റിവെക്കാം. ഇത് ഞാനിപ്പം പാത്രത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ടിന്നിൽ, ചെറിയൊരു ടിന്നിനകത്ത് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, ചുണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ വേണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുടച്ചിട്ടുള്ള വ്യത്യാസം നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് രാത്രി കിടക്കാം, പുറത്ത് പോകുമ്പോൾ ഇടാം. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഈ ലിപ് ജെല്ല് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും 2 മിനിറ്റിന് ശേഷം തുടച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണിച്ചു തരാം. 1 മിനിറ്റ് വെച്ചിട്ടുണ്ട്, ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. കണ്ടോ, തുടച്ച് കഴിഞ്ഞതിന് ശേഷവും ചുണ്ടിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്കുണ്ടോ? എന്താ ചുണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്കുണ്ടോ? നല്ലപോലെ ചേഞ്ച് കണ്ടോ ചുണ്ടിൻ്റെ? ഞാൻ വെറുതെ പറയാമല്ല,
നല്ലപോലെ നിങ്ങളുടെ ചുണ്ടിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പം എൻ്റെ മേൽച്ചുണ്ട് നല്ലപോലെ പിഗ്മെൻറ്റേഷൻ ഉള്ളതായിരുന്നു. ഇപ്പം ഞാനിത് ചെയ്ത് ചെയ്താണ് എനിക്ക് വഴി വഴിയെ അത് മാറി വരുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം രണ്ട് കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കുക, എന്നാലേ നമ്മുടെ ആ ചുണ്ടിൻ്റെ കറുപ്പ് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എത്ര പഴക്കം ചെന്ന ചുണ്ടിൻ്റെ കറുപ്പിനെയാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ. പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ചുണ്ടിന് കറുപ്പ് വരിക പോലും ചെയ്യില്ല. ഇത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.